അരിക്കൊമ്പനുമായുള്ള വാഹനവ്യൂഹം ഇപ്പോൾ പെരിയാർ ടൈഗർ റിസർവ് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് അരിക്കൊമ്പനെ തുറന്നുവിടും. 100 കിലോമീറ്ററിലേറെ നീളുന്ന യാത്രയുണ്ട് ചിന്നക്കനാലിൽ നിന്ന്. ഇപ്പോൾ സംഘം യാത്രയിലാണ്. നേരത്തെ അരിക്കൊമ്പൻ വാഹനത്തിലേക്ക് കയറ്റുന്ന സമയത്തും ശേഷം വാഹനവ്യൂഹത്തിൻ്റെ ഭാഗമായി സഞ്ചരിക്കുമ്പോഴുമൊക്കെ പരാക്രമങ്ങൾ കാണിച്ചിരുന്നു. 6-ാമത്തെ ഒരു ഡോസ് കൂടി നൽകി അരിക്കൊമ്പനെ ശാന്തനാക്കിയാണ് വാഹനത്തിലേക്ക് കയറ്റാൻ കഴിഞ്ഞത്. മഴ രക്ഷാദൗത്യത്തെ ചെറിയ തോതിൽ ആ സമയത്ത് ആ ദൗത്യത്തെ ചെറിയ തോതിൽ ബാധിക്കുകയും ചെയ്തു. കുങ്കിയാനകളോടൊക്കെ വീറോടെ പൊരുതി നിൽക്കുന്ന അരിക്കൊമ്പനെ നമ്മൾ കണ്ടതുമാണ്. ഇപ്പോൾ വാഹനവ്യൂഹം കുമ്മടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിനീത വി ജി വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. വിനീത, ഈ വാഹനവ്യൂഹം ഇപ്പോൾ എവിടെയാണ്, ഈ കൃത്യമായി ഇന്ന ഇടത്തേക്ക് എന്നത് വ്യക്തമാകുന്നുണ്ടോ ഇപ്പോൾ? ഉന്മേഷിപ്പോൾ കുമളി ഭാഗത്തേക്ക് ഈ വാഹനവ്യൂഹം നീങ്ങുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അരിക്കൊമ്പന്റെ വാഹനത്തിന് പിന്നാലെയായി ഏതാണ്ട് 10 വാഹനങ്ങളുണ്ട്. ആ വാഹനങ്ങളിൽ ദൗത്യ സംഘമുണ്ട്. ഏത് സമയത്തും കൃത്യമായിട്ടുള്ള ആസൂത്രണവും അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലകളിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആസൂത്രണമൊക്കെ ചെയ്യാൻ കഴിവുള്ള 10 ടീമുകൾ ആ വാഹനങ്ങളിലുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചില ഡോക്ടർമാരുടെ ഉൾപ്പെടെയുള്ള ആളുകൾ ആ ടീമുകളുടെ ഭാഗമായി വാഹനത്തിലുണ്ടെന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന സൂചന. ഇപ്പോൾ കുമളി കേന്ദ്രീകരിച്ച ആ വാഹനം വ്യൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വലിയ ഒരു ദൗത്യം, ആ ദൗത്യത്തിന്റെ ഒടുവിൽ ഇനി ഏറ്റവും അവസാന ഘട്ടമെന്ന് പറയുന്നത് ഈ അരിക്കൊമ്പനെ കോടതിയുടെ ഉൾപ്പെടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ആ വിദഗ്ധ സംഘത്തിന്റെ കണ്ടെത്തൽ പ്രകാരമുള്ള ആ മേഖലയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. തുടക്കം മുതൽ തന്നെ ആ ഒരു രഹസ്യ സ്വഭാവം സംഘം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതേ സ്വഭാവം തന്നെയാണ് ഈ ദൗത്യ സംഘവും നൽകിയിരുന്നത്. കാരണം ഏത് മേഖലയിലേക്കാണ് എത്തിക്കുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് അവസാന ഘട്ടം വരെയും രഹസ്യമായി തന്നെ സൂക്ഷിക്കണമെന്നുള്ളതായിരുന്നു കോടതിയുടെ നിർദ്ദേശം. അത് ഈ അവസാന ഘട്ടം വരെയും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത്. പക്ഷേ പെരിയാറിലേക്കാണെന്നൊക്കെയുള്ള ചില സൂചനകൾ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള സ്ഥിരീകരണങ്ങളൊക്കെ ആ ദൗത്യത്തിന്റെ ഏറ്റവും ഒടുവിൽ മാത്രം, അതായത് ഈ ഘട്ടത്തിൽ നിന്ന് ആ വാഹനത്തിൽ അരിക്കൊമ്പനെ കയറ്റി മുന്നോട്ട് നീങ്ങുന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് ആ ഒരു സ്ഥിരീകരണത്തിലേക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പറ്റിയ സൂചനകളൊക്കെ പുറത്തേക്ക് വന്നത്. അതിന് മുൻപ് വരെ കൃത്യമായിട്ടുള്ളൊരു ആസൂത്രണം തന്നെയാണ് ഈ ദൗത്യത്തിന് പിന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കുമളിയിൽ നിന്ന് അല്പം മുന്നിലേക്ക് ആ വാഹനം പോകുന്നുണ്ട്. ഇപ്പോൾ പെരിയാർ ആ ഭാഗം കേന്ദ്രീകരിച്ചുള്ളൊരു യാത്രയാണ്, ആ റോഡിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം, ഏതാണ്ട് സമയത്തിനകം തന്നെ ആ വാഹനം ആ ദൗത്യ സംഘത്തോടൊപ്പം സംഘം ആ വാഹനം അരിക്കൊമ്പനുമായി ആ മേഖലയിലേക്ക് എത്തിച്ചേരും. അതിനുശേഷം ഒരുപക്ഷെ ഈ ചിന്നക്കനാലിനൊക്കെ അനുയോജ്യമായ ഒരു കാലാവസ്ഥയും ഭൂപ്രകൃതിയും ഒക്കെ തന്നെയാണ് ആ മേഖലയിലും ഉള്ളത്. അവിടെയൊക്കെ ആയിരിക്കും അരിക്കൊമ്പൻ ഇനി ആ മേഖലയിലാണ് ഇനി അരിക്കൊമ്പൻ ജീവിക്കുക. അങ്ങനെയുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഭൂപ്രകൃതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദഗ്ധ സമിതി പരിശോധിച്ചതിനൊക്കെ ശേഷമാണ് അതിനനുയോജ്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. എന്തിനേലും അല്പസമയത്തിനകം ആ വാഹനവ്യൂഹം ആ മേഖലകളിലേക്ക് കേന്ദ്രീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ അരിക്കൊമ്പൻ എത്തേണ്ടുന്ന സ്ഥലത്ത് ഉള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ്, അതേക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും വിവരം ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുമോ? വിനീത അനുജ, നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ അരിക്കൊമ്പൻ എത്തുന്ന മേഖലകളിലും ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിരുന്നു. നേരത്തെ ഈ വൈദ്യുതി ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ അത് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം കെ സി ബിയുടെ ഒക്കെ നേതൃത്വത്തിൽ നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുമളി കഴിഞ്ഞ് ആ ഭാഗങ്ങളിലേക്കൊക്കെ കൃത്യമായിട്ടുള്ള സജ്ജീകരണങ്ങളും അതോടൊപ്പം തന്നെ ഈ ആനയ്ക്ക് ആനയുമായി വാഹനം പോകുന്ന ഭാഗങ്ങളിലേക്കൊക്കെ ഉള്ള പ്രത്യേക നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ ഈ ദൗത്യ സംഘം നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായാണ് ഇപ്പോൾ ഈ വാഹനവ്യൂഹം ഇങ്ങനെ മുൻപോട്ട് നീങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ കഴിവുള്ള 10 ടീമുകൾ ഈ അരിക്കൊമ്പന് പിന്നാലെയായുണ്ട്. ശരി വിനീത, ഏതായാലും വാഹനവ്യൂഹം ഇപ്പോൾ കുമളിയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. കുമളിയിൽ എത്തി അവിടെ അരിക്കൊമ്പനെ നിശ്ചയിച്ച സ്ഥലത്ത് തുറന്നുവിടുകയും ചെയ്യും. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്.